नमस्कार വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗ് ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെകെ ആസീസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കടും കാര്യസ്ഥതയും ദൂർത്തും കൊണ്ട് സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. സാമൂഹിക പെൻഷൻ പദ്ധതി കുടിശ്ശിക വരുത്തിയതും കുടുംബശ്രീ അംഗങ്ങളുടെ ഫണ്ട് ഇല്ലാതാക്കിയതും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെകെ ആസീസ് പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആറാമത്തെ തവണയാണ് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഏഴ് കൊല്ലം കൊണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത്. എന്താണ് ഇങ്ങനെ അനിയന്ത്രിതമായി ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നത് ഇതിപ്പോ ഒരു തുടക്കമാണ്, ഞാൻ വളരെ വൈകാതെ ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും എന്നാണ്. ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഞങ്ങൾ മുദ്രാവാക്യങ്ങളെ വിളിച്ചതുപോലെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെടുകാര്യസ്ഥതയും അതുപോലെ ധൂർത്തും ഈ സർക്കാരിന്റെ മുഖമുദ്രയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ഏതാണ്ട് അഞ്ചു മാസമാകാൻ പോവുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല. കഷ്ടപ്പെടുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നില്ല. ഇവിടെ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് സാമൂഹിക അടുക്കളകൾ എന്ന രൂപത്തിൽ കുടുംബശ്രീ യൂണിറ്റുകളെ കൊണ്ട് അല്ലെങ്കിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തെ കൊണ്ട് ആരംഭിച്ച് 20 രൂപയ്ക്ക് താ ഞങ്ങള് ഭക്ഷണം കൊടുക്കാൻ, ചോറ് കൊടുക്കാൻ പോകുന്നു, ഭക്ഷണം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുട്ടിഘോഷിച്ച് തുടങ്ങിയ സാമൂഹിക അടുക്കളകൾ നടത്തിയ കേരളത്തിലെ പാവപ്പെട്ട ആയിരക്കണക്കിന് സഹോദരിമാർ ഇന്ന് ദുരിതത്തിലാണ്. കാരണം അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ഓരോ സാമൂഹിക അടുക്കളകൾ നടത്തിയതിന്റെ പേരിലും അവർക്ക് കിട്ടാനാണ്. പാലക്കാട് റോഡ് ലീഗ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ധർണ ടൗൺ സിറ്റി കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ലീഗ് പ്രവർത്തകർ കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗത്തിൽ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് സി എ ബക്കർ അധ്യക്ഷത വഹിച്ചു. ലീഗ് മണ്ഡലം സെക്രട്ടറി എം കെ ബഷീർ, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ദുറാനി, പ്രവാസി ലീഗ് ജില്ലാ ട്രഷറർ പാലക്കൽ ബാപ്പുട്ടി, പി വീരാനാജി, എം കെ നജീബ് എന്നിവർ പങ്കെടുത്തു. ധ്വനി ന്യൂസ്, ചെർപ്പുളശ്ശേരി.